ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ഇത് കണ്ടോ, സിഗ്നലിൽ കിടക്കുന്ന രണ്ട് ബസ്സുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്തെ ഡ്രൈവർ ചേട്ടൻ മറ്റേ വണ്ടിയിലെ ഡ്രൈവർക്ക് ചിപ്സ് കൈമാറാണ്. എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർക്ക് സിഗ്നലിൽ ഇതുപോലെ കിട്ടുന്ന ചെറിയ സമയത്തിൽ മനോഹരമായ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്നവരുമായി അത് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെന്ന ചിന്തയാണ് ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരേണ്ടത്. ഏഞ്ചൽ ഹോളിഡേയ്സ് എന്ന ട്രാവൽ ഏജൻസി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതാണ് ഈ മനോഹര വീഡിയോ. ഈ ഡ്രൈവർമാർ ഇരുവരും രണ്ട് വ്യത്യസ്ത കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. ഇവരിവരുടെയും കണ്ടുമുട്ടലുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിഗ്നലുകളിലോ വേറെ ഏതെങ്കിലും യാത്രകളുടെ ഇടയ്ക്കൊക്കെ ആയിരിക്കും. റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കിട്ടുന്നത് ഒരു മിനിറ്റ് നേരമാണെങ്കിലും ആ ഒറ്റ മിനിറ്റിൽ അവർ ഇത്ര ഭംഗിയായി ആ സുഹൃത്ത് ബന്ധം നിലനിർത്തുന്നത് കണ്ടോ. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളും സ്കൂളിലൊക്കെ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും പല വീടിന്റെയും ഗേറ്റുകളുടെ അരികിൽ നിന്ന് നമുക്ക് ടാറ്റ തരുന്ന ചില കുഞ്ഞുങ്ങൾ കാണില്ലേ? അതേപോലെ ബസ് യാത്രയിൽ മാത്രം കണ്ടുമുട്ടുന്ന ചില വ്യക്തികൾ കാണില്ലേ? ഒരു ദിവസം അവരെ പെട്ടെന്ന് കാണാതായാൽ എവിടെ പോയെന്ന് നമ്മൾ ചിന്തിക്കില്ലേ? ചിലപ്പോഴെങ്കിലും ഹൗ ഓൾഡ് ആർ യു ലോ മഞ്ജു വാര്യർ ചെയ്തതുപോലെ ആ ആളിനെ കാണാൻ ഇറങ്ങി പുറപ്പെടില്ലേ? അതാണ് മനുഷ്യർക്ക് മനുഷ്യരുമായുള്ള ആ ഒരു സൗഹൃദം. അഥവാ സൗഹൃദം നിലനിർത്താൻ മണിക്കൂർ കണക്കിന് സമയമൊന്നും വേണ്ട, ദേ സിഗ്നലിലെ ഇത്രയും നിമിഷങ്ങൾ മതി. സ്നേഹം പങ്കുവെക്കാൻ സ്വർണവും വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് കായ വറുത്തത് പങ്കുവെച്ചാലും മതി ഇവരെ പോലെ. നിന്റെ ജാതി ഏതാണ്, ജാതി ഏതാണ് ചോദിച്ചിട്ടാണ് സ്റ്റേജിലോട്ട് കയറുന്നത്. ഒരു കലാകാരിയെ അപേക്ഷിച്ച് അതിൽ എന്തോ ഒരു വേദന ഉണ്ടാകുമെന്ന് ഈ സംഘാടകർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. എന്നോട് വിശ്വാസിയാണോന്ന് ചോദിച്ചില്ല, മതവിശ്വാസിയാണോന്ന് ചോദിച്ചില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരു ഹിന്ദു ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് കൺവേർട്ട് ചെയ്തില്ല? കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കിവിടെ നൃത്തം ചെയ്യാമായിരുന്നല്ലോ എന്നൊരു ഓഫർ പോലെ പറയുകയും വീണ്ടും അതേ സ്റ്റേറ്റ്മെൻറ്റ് ആവർത്തിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത് ക്ഷേത്രവേദികളാണ്. ഹിന്ദുക്കളുടെ ഡാൻസ് പെൺമക്കൾ കളിക്കുന്നു, അതുകൊണ്ട് കൂട്ടാൻ സാധിക്കില്ല. കലയും കലാകാരനും ജാതിക്കും മതത്തിനും ലിംഗത്തിനും എല്ലാ മറ്റെല്ലാത്തിനും അതീതമാണ്. ഈ ഒരു പെൺകുട്ടിക്കെതിരെ പറയുക എന്നൊക്കെ പറയുന്നത് നമുക്കതൊരു ആത്മഹത്യാ തുല്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. അതുവരെ പറഞ്ഞുണ്ടാക്കി ആ രാഷ്ട്രീയത്തിനപ്പുറത്താണ് എനിക്ക് എൻ്റെ കല. അപ്പം ഞാനാണെങ്കിലും നടരാജനെ കുമ്പിട്ടിട്ട് തന്നെയാണ് സ്റ്റേജിലോട്ട് പോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം നമുക്ക് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതാണ് പഠിച്ചു വന്നിരിക്കുന്നത്. കലാകാരികൾ കലാകാരന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ എന്ത് വിചാരിച്ച് ഈ ഒരു ഇത് തന്നെ ഒരു ജീവിതമായിട്ടെടുക്കും എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ഞാൻ എന്തിനാണ് സംസാരിക്കുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഭയമില്ല. പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ഈശ്വര വിശ്വാസമില്ല. പക്ഷെ അതേത് ഈശ്വരൻ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതെൻ്റെ കലയാണ്. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.